വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ കയ്യിലുള്ള കുറേ മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തതൊന്നുമല്ല. ഞാൻ ഈ യൂഷ്വലി പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒക്കേഷന് വേണ്ടിയിട്ട് എങ്ങനെ ആയാലും ഞാൻ ചെയ്യുന്ന വൺ ആൻഡ് ഓൺലി വൺ മേക്കപ്പ് ലുക്കാണ്. എൻ്റെ ഒരു ആകെയുള്ള കുറച്ച് പ്രൊഡക്ട്സ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു മേക്കപ്പ് ലുക്ക് ഇതാണ്. എൻ്റെ ഒരു മേക്കപ്പ് ബോക്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പൗച്ച്, ഒരു ചെറിയ മേക്കപ്പ് പൗച്ച്. എനിക്ക് തോന്നുന്നു എന്നെ പോലെ മേക്കപ്പ് വീഡിയോസ് അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനെല്ലാം ഫോളോ ചെയ്യുന്ന ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെ വീഡിയോസ് എല്ലാം കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ ഗേൾസിൻ്റെയും മേക്കപ്പ് പൗച്ച് ചിലപ്പോൾ ഇത്രയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം, എല്ലും ഒന്നോ രണ്ടോ ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ തുറക്കുന്നതിന് മുന്നേ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡേ ക്രീം, ഫേവറേറ്റ് ഒരു ഡേ ക്രീമാണ് ഇത്. ലോറിയലിൻ്റെ വൈറ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ ക്രീമാണ്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഫെയർനെസ് ക്രീം ഏതാണെന്നുള്ളത്. ഞാൻ ആകെ യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ് ഈ ലോറിയലിൻ്റെ ഈ വൈറ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ ഡേ ക്രീം. ഇതൊരു വൈറ്റനിങ് ക്രീം എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ സ്കിന്നിന് വെളുക്കാനൊന്നും ഇത് ഹെൽപ്പ് ചെയ്യില്ല. പക്ഷേ നമുക്ക് അത്യാവശ്യം പുറത്ത് പോകുമ്പോൾ മോയ്സ്ചറൈസർ പ്ലസ് ഒരു ഫ്രഷ് ലുക്ക് തരുന്ന ഒരു ക്രീമാണ് ഈ ലോറിയലിൻ്റെ വൈറ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞത്. ഞാൻ കൂടുതൽ അങ്ങനെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാത്ത ആളായതുകൊണ്ട് ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ക്രീമാണ്. ഞാൻ ഇപ്പോൾ കുറച്ച് നാളായി, കുറച്ച് കാലമായി, ഒരു കൊല്ലത്തിന് മേലെയായി ഈ ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതൊരു അടിപൊളി ക്രീമാണ്. നമുക്ക് സിംപ്ലി ഉള്ളൊരു പുറത്ത് പോക്കിനെല്ലാം വേഗം ഒന്ന് ഒരു ഫ്രഷ് ലുക്ക് കിട്ടാൻ വേണ്ടി ഈ ക്രീം ഇട്ട് ഞാനൊരു കാജലും ഇട്ടിട്ടാണ് പുറത്ത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതെങ്ങനെ ഒരു വൈറ്റ് ക്രീമാണ്. ഒരു ഇൻസ്റ്റൻറ്റ് വൈറ്റനിങ് ഫീൽ ഇത് തേച്ചാൽ ഉണ്ടാവലുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ചൂടും പിന്നെ എൻ്റെ ലൈറ്റിംഗ് ഒന്നും ശരിയില്ല, അതുകൊണ്ടായിരിക്കും ഇത് തോന്നാത്ത. പിന്നെ കയ്യിൽ നമ്മുടെ ഫേസിലിടുന്ന പോലെ അല്ലല്ല കയ്യിലിടും വേണ്ട. പിന്നെ ഇവിടുത്തെ ഈ ചൂട് ക്ലൈമറ്റിന് ഇത് യൂസ് ചെയ്യുമ്പം അത്ര സ്കിന്നിൽ നിൽക്കുന്നത് പോലെ തോന്നിയിട്ടില്ല. അത് അവിടെ നിന്ന് അബുദാബിൽ നിന്ന് യൂസ് ചെയ്യുമ്പോൾ ഉള്ള അത്ര എഫക്റ്റീവായിട്ട് ഇവിടെ നിന്ന് യൂസ് ചെയ്യുമ്പോൾ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം വേറൊരു ക്രീം വാങ്ങിച്ചിട്ട് ഈ ലോറിയൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് അവിടെ സൈഡാക്കി വെച്ച് വേറൊരു ക്രീമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു ക്രീമാണ് ഈ ഗാർണിയറിൻ്റെ ലൈറ്റ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ ഈ ക്രീം. ഇത് ഓയിലി സ്കിന്നുള്ളവർക്ക് ബെസ്റ്റാണ് ഈ ക്രീം. ശരിക്കും പെട്ടെന്ന് നമ്മളെ സ്കിന്നിനെ ഡ്രൈ ആക്കും. പക്ഷേ എൻ്റെത് അങ്ങനെ ഓയിലി സ്കിന്നാന്ന് പറയാൻ പറ്റില്ല, ഒരു നോർമൽ സ്കിൻ ടൈപ്പാണ് എൻ്റെത്. എന്നാലും എനിക്കിങ്ങനത്തെ കുറച്ച് ഡ്രൈ പോലത്തെ സ്കിന്നാണ് എനിക്ക് പൊതുവേ ഇഷ്ടം. ഇതും പെട്ടെന്ന് നമ്മളെ സ്കിന്നിനെ ഡ്രൈ ആക്കിയിട്ട് നല്ല ഒരു വൈറ്റനിങ് ഫീല് തരും. പെട്ടെന്ന് ഡ്രൈ ആക്കിയിട്ടൊരു വൈറ്റനിങ് ഫീല് ഈ ക്രീമും തരലുണ്ട്. കണ്ടോ, ഒരു ഷൈനിങ് ടൈപ്പൊന്നും തോന്നിയില്ലല്ലോ. നേരത്തെ ലോറിയലിൽ ഇട്ടപ്പോൾ കുറച്ചൊരു ഷൈനിങ് പോലെ തോന്നിയിനി. ഇത് പെട്ടെന്ന് ഡ്രൈ ആക്കും. അതുകൊണ്ട് ഓയിലി സ്കിന്നുള്ളവർക്ക് ഒരു അടിപൊളി ക്രീമാണ് ഈ ഗാർണിയറിൻ്റെ ലൈറ്റ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്രീം. ഇപ്പോൾ തൽക്കാലം കുറച്ച് നാളായിട്ട് ഞാൻ ഈ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ എൻ്റെ മേക്കപ്പ് പൗച്ചിനുള്ളിലുള്ള സാധനങ്ങൾ കാണിക്കുക. ഫസ്റ്റിലുള്ളത് ബി ബി ക്രീം. ഇത് പോൺസിൻ്റെ ബി ബി ക്രീമാണ്. ഞാൻ ഫസ്റ്റിൽ മുതൽ ബി ബി ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങും മുതൽ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയ പോൺസിൻ്റെ ബി ബി ക്രീമാണ്. ഇതുവരെ വേറൊന്നും അതുകൊണ്ട് ഇത് ഇഷ്ടമായതുകൊണ്ട് വേറൊന്നും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാൻ നിന്നിട്ടില്ല. എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അപ്പം ഡാർക്ക് സർക്കിൾസ് കവർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ബി ബി ക്രീം യൂസ് ചെയ്ത് തുടങ്ങിയത്. കൺസീലറും ഫൗണ്ടേഷനെല്ലാം വാങ്ങണമെന്നുണ്ടായിനി. പക്ഷേ കണ്ണാടീൻ്റെ മുന്നിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇഷ്ടം കുറവായതുകൊണ്ട് അതിനൊന്നും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഈ പോൺസിൻ്റെ ബി ബി ക്രീം നല്ലതെന്ന് തോന്നിയതുകൊണ്ട് ഇത് തന്നെ എപ്പോഴും യൂസ് ചെയ്യുന്നു. ഇതൊരു അത്യാവശ്യം കവറേജ് ഉള്ളൊരു ബി ബി ക്രീമാണ് ഈ പോൺസിൻ്റെ. അതുകൊണ്ട് ഏത് ഫംഗ്ഷനായാലും അല്ലെങ്കിൽ എന്ത് പുറത്ത് പോക്കിനായാലും ഞാൻ ഈ പോൺസിൻ്റെ ബി ബി ക്രീമെന്ന് ആകെ യൂസ് ചെയ്യുന്നുള്ള ഒരു ക്രീമായിട്ട് പോൺസിൻ്റെ ബി ബി ക്രീമായി യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സാധനം. പിന്നെ ഇനി കാജൽ കണ്ണിനുള്ളത്. കണ്ണിന് ഒന്നാമത് ഈ കാജലാണ്. ഇത് വി എൽ സി സീൻ്റെ കാജലാണ്. ഇപ്പോൾ കുറച്ച് നാളായി ഞാൻ ഈ കാജൽ വാങ്ങിച്ചിട്ട്. ഇത് അവിടെ ലുലുന്ന് വാങ്ങിച്ചതാണ് ഈ വി എൽ സി സീൻ്റെ കാജൽ. ഇത് നല്ല കാജലാണ്, അത്യാവശ്യം കട്ടിയുള്ള കാജലാണ്. ക്രീമിൻ്റെ മേലെ വരച്ചത്, ബി ബി ക്രീമിൻ്റെ മേലെ വരച്ചതുകൊണ്ട് ശരിക്കും വരുന്നില്ല.
ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള കാജലാണ്, അങ്ങനെ സ്മഡ്ജ് ആവുന്നില്ല. എൻ്റെ ഇത് പൊതുവേ ഒരു സ്മഡ്ജ് ആവുന്ന ടൈപ്പ് ഓഫ് കണ്ണല്ല, അതുകൊണ്ട് അങ്ങനെ സ്മഡ്ജ് ആവുകയൊന്നും ചെയ്യില്ല. ഈ കാജൽ നല്ലതാണ്, ഈ വി എൽ സി സിൻ്റെ ഈ കാജൽ. പിന്നെ ഒരു ഈ വി എൽ സി സിൻ്റെ കാജൽ കൂടാണ്ട് ഇത് മെബലിൻ്റെ ഒരു സ്മോക്കി ഐ എന്ന് പറഞ്ഞൊരു പെൻസിൽ, കാജൽ പെൻസിലാണ്. നല്ല കട്ടിയാണ് ഇത്. സ്മോക്കി ഐസ് ആക്കാൻ വേണ്ടിയിട്ട് ഈ കാജൽ പെൻസിൽ നല്ലതാണ്. ഇത് സ്മോക്കി ഐ എന്ന് തന്നെയാണ് ഈ കാജൽ പെൻസിലിൻ്റെ പേരും. അതുണ്ട്. പിന്നെ ഒരു ഐ ലൈനർ ഉണ്ട്, ഇത് അവിടെ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച ലൈനറാണ്. ഇത് ഐ സ്കെച്ച് ലൈനറാണ്, വാട്ടർ പ്രൂഫ് സ്കെച്ച് ലൈനർ. ഞാൻ പൊതുവേ ഐലൈനർ പേഴ്സൺ അല്ല, എനിക്ക് അങ്ങനെ ഐലൈനർ ഇഷ്ടം കുറവാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് ചൂടായതുകൊണ്ട് ഞാൻ കാജൽ അധികം യൂസ് ചെയ്യൽ കുറവായിന്, അതിന് പകരം ഐലൈനർ മാത്രമേ ഇടലുള്ളൂ ഇപ്പോൾ കുറച്ച് നാളായിട്ട്. ഇവിടുത്തെ ചൂടിന് കാജൽ, പിന്നെ എനിക്ക് കുറച്ച് നാളായിട്ട് ഭയങ്കര തുമ്മലും ഉണ്ടായിരുന്നു. അപ്പോൾ തുമ്മലുണ്ടാകുമ്പോൾ എനിക്ക് ഈ കാജൽ അത്ര പെട്ടെന്ന് സ്മഡ്ജാകുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഈ വാട്ടർ പ്രൂഫ് ഐലൈനറാണ്, സ്കെച്ച് ലൈനറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ലിപ്സ്, ലിപ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ലാബലോൻ്റെ ലിപ് ബാമുണ്ട്, ഒരു ഒറിജിനൽ, ടിൻറ്റഡ് ഒന്നല്ല, ഒറിജിനൽ ലാബൽ ഒറിജിനൽ. പിന്നെ എൻ്റെ ഫേവറേറ്റ് മാക്ക്, മാക്കിൽ മാക്കിൻ്റെ വേൾഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് എൻ്റെ ഫേവറിറ്റ് ലിപ്സ്റ്റിക്ക്. ഇത് മാത്രമേ എൻ്റെ ആദ്യം ലിപ്സ്റ്റിക്കായിട്ട് ഉണ്ടായിട്ടുള്ളൂ. ഇത് നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. ഞാൻ പൊതുവേ ഇട്ടിന് തോന്നാത്ത ടൈപ്പ് ഓഫ് ന്യൂഡ്സാണ് ലിപ്സ്റ്റിക്കിൽ നോക്കി നടന്ന് വാങ്ങിക്കല്ലേ, അങ്ങനെ കിട്ടിയാന്ന് ഈ മാക്കിൻ്റെ വേൾഡ് എന്ന് പറഞ്ഞ കളറ് നല്ല ന്യൂഡാണ്. പിന്നെ ഈ മെബലിൻ്റെ ലൈവ്ലി വയലറ്റ് പറഞ്ഞ ഈ ഇതും ക്രീമി മാറ്റ് ലിപ് കളർ, ഇതെൻ്റെ കസിൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതും നല്ലൊരു കളറാണ്. ഇത് എൻ്റെ കയ്യിൽ ഇന്നലെ വീണ് പൊട്ടിപ്പോയി, ഇതുപോലൊന്ന് വേറെ വാങ്ങിക്കണം, പൊട്ടിപ്പോയി. അതായത് ഏകദേശം രണ്ടും സെയിമാണ്, ഒന്ന് ബ്രൗൺ ന്യൂഡും ഒന്ന് ഒരു പിങ്ക് വയലറ്റ് ന്യൂഡാണ്. ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്സ്. പിന്നെ ഒരു ലാക്മീൻ്റെ ബേബി പിങ്ക് പറഞ്ഞിട്ടൊന്ന് ഒരു ലിപ് ക്രയോണുണ്ട്, അതങ്ങനെ യൂസ് ചെയ്യലില്ല. പിന്നെ ഇത് ഷാർപ്പൺ ചെയ്യാനുള്ള ഒരു ഷാർപ്പ്നറാണ്. പിന്നെ എൻ്റെ പൗച്ചിലുള്ള ഈ ലിപ് ക്രയോൺ ഷാർപ്പൺ ചെയ്യേണ്ടതും പിന്നെ ഈ പെൻസിൽ കാജൽ പെൻസിൽ ഷാർപ്പൺ ചെയ്യേണ്ട ഒരു ഷാർപ്പ്നറും. ഇത്രയുമാണ് എൻ്റെ മേക്കപ്പ് പൗച്ചിലുള്ള സാധനങ്ങൾ. ഇനി ഇതെല്ലാം വെച്ചിട്ടൊരു ഞാൻ എപ്പോഴും ചെയ്യുന്ന ആകെ ചെയ്യുന്നൊരു നോ മേക്കപ്പ് മേക്കപ്പ് ലുക്കും കാണിക്കാം. നേരത്തെ പറഞ്ഞ സെയിം മോഡൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഗാർണിയറിൻ്റെ ലൈറ്റ് കംപ്ലീറ്റ് ക്രീം സെറം, അതാണ് ഫസ്റ്റ് ഇട്ടേ, ഒരു മോയ്സ്ചറൈസർ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബി ബി ക്രീം, പോണസിൻ്റെ ബി ബി ക്രീം. മെയിൻലി ഞാൻ ഡാർക്ക് സർക്കിൾസ് കവർ ചെയ്യുന്ന ബി ബി ക്രീം യൂസ് ചെയ്യല്, അപ്പം ഡാർക്ക് സർക്കിൾസ് കുറച്ച് കവർ ചെയ്തിട്ട് ബി ബി ക്രീം യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കാജൽ, ഇവിടെ ഞാൻ ഈ ഈ മേക്കപ്പ് ലുക്കിൽ കാജൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതിന് പകരം ഐലൈനർ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഐലൈനർ വരച്ചു. ലാസ്റ്റായിട്ട് ലിപ്സ്റ്റിക്ക്, ഞാൻ മാക്കിൻ്റെ വേൾഡ് എന്ന് പറഞ്ഞ ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കാണ് ഇട്ടത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ആകെ ചെയ്യുന്നൊരു മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞാലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്.